വനത്തിലെ രാത്രി മഴമംഗലം. അസ്തഗിരീശ്വരമസ്തകസീമണി ഭാസ്കര ഭഗവാൻ മറയുന്നേരം ഗതവതി സവിതരി ഗുഹകളിൽ നിന്നെത്തി മിരകരീശ്വരരിളകുന്നേരം ദിക്ഷു വിദിക്ഷു ച മുഷ്കരരായത് രക്ഷുഗണങ്ങൾ തിമിർക്കുന്നേരം കാട്ടിനടുവിൽ കാട്ടാളവലി കൂട്ടം കൂടി പാടുന്നേരം മല്ലി വല്ലി ഫുല്ലാവലിരിഹ മെല്ലെ മെല്ലെ വിരിയുന്നേരം പക്ഷികൾ വൃക്ഷാവലിയിലടങ്ങി ഇണങ്ങി മയങ്ങി ഉറങ്ങുന്നേരം നെടുഞ്ഞടയുടനുടനടവികൾ തോറും കരടികൾ കടുതല മലറുന്നേരം രൂക്ഷസ തേടിന രാക്ഷസ പടലി തീക്ഷണ നിനാഥം കലരുന്നേരം സോത്രാനന്ദം ചേർത്തിടാതെ ധ്യാത്യൂഹാവലി കരയുന്നേരം വിഷിതാശനശത ബഹുള പിശാചികൾ ശിവനിധാതം കലരുന്നേരം കുന്നുകൾ പോലെ കുന്നി വരും ചില പന്നികൾ ഓടിച്ചാടുന്നേരം കാനനനികരെ വിരഹിത വിവരേ ദീനത പൂണ്ടു നടന്നു മുഴന്നു സർപ്പാനുഗ്രഹാൻ ദർപ്പോദഗ്രാനഫ്യാഷി കണ്ടശു വിറച്ചും ഗമന നിരാശാ കുഹ ചനദേശേ മഴമംഗലം നമ്പൂതിരിയുടെ ഭാഷാ നൈഷതം ചമ്പുവിലെ ഒരു ഭാഗമാണ് വനത്തിലെ രാത്രി. കാനണത്തിലെ രാത്രി വർണ്ണനയാണ് പ്രസ്തുത ഭാഗം. ഗദ്യവും പദ്യവും ചേർന്നതാണ് ചമ്പു എന്നുള്ള സാഹിത്യരൂപം. ആദ്യകാലത്ത് നിലനിന്നിരുന്ന ഈ രൂപത്തിൽ നളദമയന്തിമാരുടെ കഥ പറയുകയാണ് മഴമംഗലം. നളദമയന്തിമാർ കാനണത്തിൽ അകപ്പെട്ടു പോകുന്ന അതേ വേളയിൽ ആ രാത്രിയിൽ കാനണത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മാറ്റങ്ങളും സൗന്ദര്യങ്ങളും പ്രശ്നങ്ങളുമാണ് പ്രസ്തുത ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങ് ദൂരെ കിരികൾക്കപ്പുറം സാക്ഷാൽ സൂര്യഭഗവാൻ മറഞ്ഞിരിക്കുന്നു. അത് സന്ധ്യ മയങ്ങുന്നതിൻ്റെയും രാത്രിയുടെ പ്രവേശനത്തിൻ്റെയും സൂചനയാണ്. ഗതവതി സവിതരി തുടങ്ങിയ ഗുഹകളിൽ നിന്ന് രാത്രിയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ദിക്ഷു വിദിക്ഷു തുടങ്ങിയ രാക്ഷസഗണങ്ങൾ പാർക്കുന്ന ആ കാനണത്തിൽ അവരുടെ തിമിർപ്പും മേളവും നിറഞ്ഞു നിൽക്കുന്നു. കാട്ടിൻ്റെ നടുവിലായി കാട്ടാളന്മാർ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാഴ്ച സസ്യജാലങ്ങളുടെയാണ്. മുല്ലയും മറ്റു വള്ളിച്ചെടികളും വെളുത്ത പുഷ്പങ്ങളും മെല്ലെ മെല്ലെ ആ രാത്രിയിൽ വിരിഞ്ഞു തുടങ്ങുന്നു. പക്ഷികളാകട്ടെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ മെല്ലെ മെല്ലെ തലചായ്ച്ചും തുടങ്ങി. കരടികൾ പക്ഷേ ആ രാത്രിയിൽ ഗുഹകളിൽ കുത്തിമറിയുകയാണ്. രൂക്ഷന്മാരായി നിറഞ്ഞു നിൽക്കുന്ന രാക്ഷസന്മാരുടെ ആ ആവലി തീക്ഷണ ശബ്ദം മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒട്ടും തന്നെ ചെവിക്ക് സുഖകരമല്ല. ഇത്തരത്തിൽ രാക്ഷസന്മാരുടെ ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന ആ കാരണം ഒരു പേടി തന്നെ ഉണർത്തുന്നുണ്ട്. മറ്റൊരിടത്ത് കുന്നുകളുടെ വലിപ്പത്തിൽ പന്നികൾ ഓടിച്ചാടി വരികയാണ്. ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ മുഴക്കുന്ന ആ കാനണത്തിൽ ദീനതയോടുകൂടി വിശന്ന് വിരഹത്താൽ നളദമയന്തിമാർ കഴിച്ചു കൂട്ടുന്നു. ഇങ്ങനെ ഭീകര ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന ഈ കാനണത്തിൽ സർപ്പങ്ങളുടെ സാന്നിധ്യവും ഒട്ടും കുറവല്ലതാനും. ഈ ഇടയിൽ എവിടെയോ ഒരിടത്ത് നളനും ദമയന്തിയും വിരഹവേദനയാൽ ഇത്തരം പേടി ചിത്രങ്ങൾ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്.